മാഹി മലയാള കലാഗ്രാമം സ്ഥാപകനും വ്യവസായിയും മദ്രാസിയുടെ കലാ സാംസ്കാരിക രംഗത്തെ വലിയ സംഭാവനകളുടെ ഉടമയുമായിരുന്നു ഇന്നലെ അന്തരിച്ചൻ കണ്ണൂർ ചുക്ലിയിൽ തുടങ്ങി ചെന്നൈ വരെ നീളുന്നതാണ് തികഞ്ഞ ഗാന്ധിയനും സോഷ്യലിസ്റ്റുമായ ജീവിതം കണ്ണൂർ ചുക്ലി മേനപ്രത്തെ ആക്കൂൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെയും ചിരുതയുടെയും മകനായിരത്തിൽ നിന്ന് തൊഴിൽ തേടി മദ്രാസിയിലേക്ക് പതിനെട്ടാം വയസ്സിൽ വണ്ടി കയറിയ കുഞ്ഞിക്കണ്ണന്റെ ജീവിതം ആരംഭിക്കുന്നത് സെൻട്രൽ സ്റ്റേഷനടുത്ത ഹോട്ടലിൽ വാച്ച്മാൻ ആയാണ് എം പി ദാമോദരനെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മദ്രാസ് തുറമുഖത്തെ വിഷമകരമായ ജോലിക്കിടയിൽ അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചു അതോടെ പുസ്തകങ്ങളുമായി കൂട്ടുകൂടി വായന പിന്നീട് അദ്ദേഹത്തിന് ലഹരിയായി മദ്രാസിലെ എം ഗോവിന്ദന്റെ പവിത്ര സംഘത്തിൽ നിശബ്ദ സാന്നിധ്യമായി എ പി കുഞ്ഞിക്കണ്ണനും ഉണ്ടായിരുന്നു സ്വയം പരിശ്രമത്തിലൂടെ ജീവിതം മുന്നോട്ട് കുതിച്ചപ്പോഴും പിന്നിട്ട വഴികൾ എ പി കുഞ്ഞിക്കണ്ണൻ മറന്നില്ല നാട്ടിലൊരു കലാസ്ഥാപനമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ നിന്നാണ് മാഹിയിലെ മലയാള കലാഗ്രാമത്തിന്റെ പിറവി ക്ലാസിക് രൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എ പി കുഞ്ഞിക്കണ്ണൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അങ്ങനെ മലയാള കലാഗ്രാമം സ്ഥാപിച്ചു മുപ്പത് വർഷത്തിനിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നൃത്തത്തിലും ചിത്രമൊഴുത്തിലും സംഗീതത്തിലുമെല്ലാം പ്രാവീണ്യം നേടി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓരോ വർഷവും തന്റെ വരുമാനത്തിന്റെ ഒരു വിഹിതം നൽകിയാണ് കലാഗ്രാമത്തെ അദ്ദേഹം പോറ്റി വളർത്തിയത് അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കാൻ എ പി കുഞ്ഞിക്കണ്ണൻ എന്ന വ്യവസായിയുടെ ഇച്ഛാശക്തിക്ക് സാധിച്ചുവെന്നത് ചരിത്രമാണ് കള്ളിമുൾ ചെടികൾ നിറഞ്ഞ തരിശുനിലമായിരുന്നു ഒരിക്കൽ ചെന്നൈ നഗരത്തിലെ ഊത്തുകോട്ട അതികഠിനമായ ചൂടുള്ള സ്ഥലത്ത് മാവുകൾ നട്ടുപിടിപ്പിച്ചും മറ്റും ഹരിതസമൃദ്ധമായ പ്രദേശമാക്കി മാറ്റാൻ പരിസ്ഥിതി സ്നേഹി എന്ന നിലയിൽ എ പി കുഞ്ഞിക്കണ്ണന് സാധിച്ചു മറ്റുള്ളവർക്കായി സ്വയം കത്തിയേരിയുന്ന മെഴുകുതിരി പോലെ നന്മയുടെ പ്രകാശം പരത്തിയാണ് എ പി കുഞ്ഞിക്കണ്ണൻ ഒടുവിൽ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ യാത്രയാകുന്നത് സംസ്കാരം പിന്നീട് സ്വദേശമായ തലശ്ശേരിയിൽ നടക്കും വിനയുണ്ണി മാതൃഭൂമി ന്യൂസ് ചെന്നൈ